Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Manohar Jewelry's Jewel House, Jewel Junction, Payyanur. Arabian Jewelers, Payyanur and Trikaripur. Kallarakal's Gold Park, Payyanur. Payyanur Rural Bank, Vishwasathayude. സേവനത്തിന്റെ 70 വർഷങ്ങൾ. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ നിയർ KSRTC ബസ് സ്റ്റാൻഡ് പെരുമ്പ പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. ആദ്യം, നാടിന്റെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയുടെ നട്ടെല്ലാണ് സഹകരണ സ്ഥാപനങ്ങളെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ. പ്രവാസി സംരംഭകൻ സാജൻ പാറയിലിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേരി നടത്തുന്ന പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പ്രവാസി വ്യവസായി സാജന്റെ മരണത്തിന് പിന്നിൽ കുടുംബ പ്രശ്നമാണെന്ന തരത്തിലാക്കി വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും CPMന്റെ ഈ ശ്രമം തീപ്പന്തം കൊണ്ടുള്ള കളിയാണെന്നും സ്വീകരണ യോഗത്തിൽ കെ. സുധാകരൻ MP. നിഴലും വെളിച്ചവും കൊണ്ട് ദൃശ്യവിസ്മയം തീർത്ത ഛായാഗ്രഹകനാണ് വെള്ളിയാഴ്ച അന്തരിച്ച MJ രാധാകൃഷ്ണൻ. മലയാള സിനിമയുടെ പേര് ലോക സിനിമാ ഭൂപടത്തിൽ തന്നെ തന്റെ ദൃശ്യങ്ങളിലൂടെ അടയാളപ്പെടുത്തിയാണ് MJ മടങ്ങുന്നത്. നോക്കുകുത്തിയായി പഴയങ്ങാടി ടൂറിസ്റ്റ് ഫെസിലിറ്റി സെന്റർ. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രമായി ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ മാറിയെന്നും ആക്ഷേപം. പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി സർക്കാർ ശ്രീസ്ഥയിൽ നിർമ്മിക്കുന്ന പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനത്തിനൊരുങ്ങി. 4.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെയും നിർമ്മാണം പൂർത്തിയായി. വാർത്തകൾ വിശദമായി. നാടിന്റെ സാമൂഹിക സാമ്പത്തികാവസ്ഥയുടെ നട്ടെല്ലാണ് സഹകരണ സ്ഥാപനങ്ങളെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ. കരുളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആണൂർ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് മന്ത്രി ഇ.പി. ജയരാജനെ സ്വീകരിച്ചത്. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആണൂർ ശാഖയുടെ ഉദ്ഘാടനം നാടമുറിച്ച് മന്ത്രി നിർവഹിച്ചു. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ സ്ഥാപിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഈ സർജിക്കൽ ഗ്ലൗസ് ഫാക്ടറി സഹകരണ സംഘങ്ങൾ, കൃഷിക്കാർ, അതുപോലെ തന്നെ റബ്ബർ കൃഷിക്കാർ, അവർക്കൊക്കെ പാർട്ടിസിപ്പേഷനുള്ള ഒരു കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത്. കഴിവുള്ള സർവീസ് ബാങ്കിന് വേണമെങ്കിൽ അതിൽ ഭാഗമാണ്. അതിൻ്റെ ലാഭത്തിൻ്റെ വീതം നിക്ഷേപത്തിനനുസരിച്ച് സ്ഥാപനത്തിന് കിട്ടും. ഇതെല്ലാം ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു പബ്ലിക് സെക്ടർ മാത്രം ഉണ്ടാക്കുക എന്നുള്ളതല്ല. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാൻ സർജിക്കൽ ഗ്ലൗസ് പ്ലാന്റ് കണ്ണൂർ ജില്ലയിൽ സ്ഥാപിക്കും. സിമന്റ് വില നിയന്ത്രിക്കുന്നതിനായി മലബാർ സിമന്റിന്റെ ഒരു കേന്ദ്രവും ജില്ലയിൽ തന്നെ സ്ഥാപിക്കും. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനു വേണ്ടി തേനീച്ച വളർത്താൻ സഹായധനം നൽകും. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക വികസനത്തിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്നും ബാങ്ക് പ്രസിഡന്റ് കെ. നാരായണന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടി പറയവേ ഇ.പി. ജയരാജൻ പറഞ്ഞു. ചടങ്ങിൽ ശ്രീകൃഷ്ണൻ MLA അധ്യക്ഷനായി. എം. ശശിമോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MK ദിനേശ് ബാബു സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനവും എം. രാഘവൻ റിസ്ക് ഫണ്ട് വിതരണവും TI മധുസൂദനൻ കോഴിയും കൂടും പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ചു. കാട്ടൂർ ശശിധരൻ NK മോഹൻരാജ്, ബാങ്ക് പ്രസിഡന്റ് കെ. നാരായണൻ, TV ശ്രീധരൻ മാസ്റ്റർ, P. ജാനകി ടീച്ചർ, VP ശാരദ, PV നാരായണൻ മാസ്റ്റർ, TV വിനോദ്, EP കരുണാകരൻ, V. കുഞ്ഞികൃഷ്ണൻ, KP മധു, PV ശശിധരൻ മാസ്റ്റർ, M. സതീശൻ, P. ജയൻ, C. ഗോപാലൻ, KV നാരായണൻ, P. സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പ്രവാസി സംരംഭകൻ സാജൻ പാറയിലിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേരി നടത്തുന്ന പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. സാജന്റെ കുടുംബത്തെ അപമാനിക്കാൻ CPM കള്ളക്കഥകൾ മിനുകയാണെന്ന് സതീശൻ പാച്ചേനി കുറ്റപ്പെടുത്തി. അത്തരം നുണക്കഥകളെ പൊതുജനം ചവറ്റുകൊട്ടയിൽ എറിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രവാസി വ്യവസായി സാജൻ പാറയിലിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക, ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ PK ശ്യാമളയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കുക, ആന്തൂർ നഗരസഭയിലെ അനധികൃത നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി പദയാത്ര നടത്തുന്നത്.
വെള്ളിയാഴ്ച വൈകുന്നേരം ബക്കളത്ത് മുൻ മുഖ്യമന്ത്രിയും AICC ജനറൽ സെക്രട്ടറിയുമായ ഉമ്മൻചാണ്ടിയാണ് പദയാത്ര ഉദ്ഘാടനം ചെയ്തത്. പദയാത്രയുടെ ശനിയാഴ്ചത്തെ പര്യടനം രാവിലെ 9:30 ബക്കളത്ത് നിന്ന് തുടങ്ങി കടമ്പേരിക്കവല, അയ്യങ്കൂൽ, കണ്ണപ്പിലാവ്, കോൾമുട്ട എന്നിവ വഴി ധർമ്മശാലയിൽ സമാപിച്ചു. സാജന്റെ കണ്ണീര് കുടിക്കുന്ന കുടുംബത്തെ വീണ്ടും അപമാനിക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് ജാഥാ നായകനായ സതീശൻ പാച്ചനെ കുറ്റപ്പെടുത്തി. പോലീസിനെയും പാർട്ടി മുഖപത്രത്തെയും ഉപയോഗിച്ച് വലിയ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. 1% സത്യമല്ലാത്ത കള്ളക്കഥകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സാജൻ കൺവെൻഷൻ സെന്ററിന്റെ പ്രവർത്തനത്തിന് അനുമതി തേടി ജെയിംസ് മാത്യു MLA മുഖേന അപേക്ഷ നൽകിയത് എന്തിനാണ് മന്ത്രിയെക്കൊണ്ട് MV ഗോവിന്ദൻ തടഞ്ഞുവെപ്പിച്ചത്? ഇക്കാര്യത്തിൽ CPM മറുപടി പറയണം. നേതാക്കളെ സംരക്ഷിക്കാൻ സാജന്റെ കുടുംബത്തെ കള്ളക്കഥകൾ മെനഞ്ഞ് അപമാനിക്കുകയാണ് CPM എന്നും സതീശൻ പാച്ചേനി പറഞ്ഞു. സ്വീകരണ സമ്മേളനത്തിൽ ആന്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വത്സൻ കടമ്പേരി അധ്യക്ഷത വഹിച്ചു. അയ്യങ്കൂലിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് സമീദ് കടമ്പേരിയുടെ നേതൃത്വത്തിൽ പദയാത്രയെ വരവേറ്റു. TJ കൃഷ്ണൻ, രാജീവൻ ഇളയാവൂർ, മനോജ് കുവേരി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. പദയാത്ര ഞായറാഴ്ച സമാപിക്കും. വൈകിട്ട് പുന്നുകുളങ്ങരയിൽ സമാപന സമ്മേളനം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ. പ്രവാസി വ്യവസായി സാജന്റെ മരണത്തിന് പിന്നിൽ കുടുംബ പ്രശ്നമാണെന്ന തരത്തിലാക്കി വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും CPMന്റെ ഈ ശ്രമം തീപ്പന്തം കൊണ്ടുള്ള കളിയാണെന്നും K.സുധാകരൻ MP. സാജന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി നടത്തുന്ന പദയാത്രയുടെ ശനിയാഴ്ചത്തെ പര്യടനത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിന്റെ തലേനാളുള്ള സാജന്റെ മാനസികാവസ്ഥയും അദ്ദേഹം തുറന്ന് സംസാരിച്ച കാര്യങ്ങളും ഒക്കെ ഞങ്ങളോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കതറിയാം. ഈ സംഭവങ്ങളൊന്നും പോലീസിനെ ഉപയോഗിച്ചു മറ്റ് തെളിവുകൾ ഉണ്ടാക്കിയും നശിപ്പിച്ചു ഈ കേസ്. അതിൽ നിന്ന് CPMന് തടിയുരാൻ അത് സാധിക്കും എന്നാണ് CPM കരുതുന്നത് എങ്കിൽ അതിന് കൂട്ടുനിൽക്കാനാണ് തലപ്പരമ്പര പോലീസുകാർ നിൽക്കുന്നത് എങ്കിൽ ഒരു കുടുംബത്തിന്റെ മുട്ടക്കൊലക്കെ നിങ്ങൾ ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഇവിടുത്തെ പോലീസുകാരോട് ഇവിടുത്തെ CPMന്റെ ആളുകളെയും നിങ്ങൾ ഓർമ്മിപ്പിക്കുക. മരണത്തിന് ആരാണ് കാരണമെന്നതിന് തെളിവായി അനവധി പേരുണ്ട്. മരണത്തിന് കാരണം കുടുംബകാര്യമാണെന്ന തരത്തിലാക്കി വഴിതിരിച്ചുവിടാനാണ് ഇപ്പോൾ ശ്രമം. സംഭവത്തിന് പോലീസിനെ ഉപയോഗിച്ച് കേസ് അട്ടിമറിച്ച് തടിയൂരാമെന്നാണ് CPM കരുതുന്നതെങ്കിൽ സാജന്റെ മരണത്തിന് മാത്രമല്ല സാജന്റെ കുടുംബത്തിന്റെ മരണത്തിന് പോലും CPM ഉത്തരം പറയേണ്ടി വരുമെന്നും K.സുധാകരൻ പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് PM പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. AO മുസ്തഫ, K.സുരേന്ദ്രൻ, സജീവ് ജോസഫ്, സണ്ണി ജോസഫ് MLA തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ. KA കേരളീയന്റെ 25th ചരമവാർഷിക ദിനാചരണം മണ്ടൂരിൽ നടന്നു. CPI ദേശീയ സെക്രട്ടറിയുടെ അംഗം പന്ത്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വിശ്വാസിയെയും CPIM എതിർത്തിട്ടില്ലെന്നും പന്ത്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇവിടെയല്ലേ സകല നിയമങ്ങളും? 33 കോടി നിയമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോയി അമ്പലത്തിലെ ഉത്സവം തടയാൻ പോയോ? ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കയ്യേറ്റം ചെയ്യാൻ പോയോ? ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയോ? ഏതെങ്കിലും ഒരു ചർച്ചിൽ പോയോ? ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ആരായതിന്? കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ മാർക്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ലോകത്തിൽ ഇന്നുവരെ ഉണ്ടായ എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മയെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു മതം പറഞ്ഞത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് കേരളത്തെ ലോകരാഷ്ട്രങ്ങൾ വരെ വിശേഷിപ്പിക്കുന്നത്. അത്തരമൊരു നാട്ടിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി എങ്ങനെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ശക്തികളായ വിശ്വാസികളെ വെല്ലുവിളിക്കുകയെന്നും CPM ഒരു വിശ്വാസിക്കും എതിരല്ലെന്നും പന്ത്യൻ രവീന്ദ്രൻ പറഞ്ഞു. CPMന്റെ നിലപാടുകളെ വളച്ചൊടിക്കുകയായിരുന്നു മറ്റു രാഷ്ട്രീയ പാർട്ടികളും എതിരാളികളും ചെയ്തത്. ഇപ്പോഴും അതാണ് തുടർന്നു വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. C. മോഹൻദാസ് അധ്യക്ഷനായി, KV ബാബു, P. നാരായണൻ, പവിത്രൻ കോത്തില എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC +2 ഉന്നത വിജയികളെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ പുലാത്ര. നിഴലും വെളിച്ചവും കൊണ്ട് ദൃശ്യവിസ്മയം തീർത്ത ഛായാഗ്രാഹകനാണ് വെള്ളിയാഴ്ച അന്തരിച്ച MJ രാധാകൃഷ്ണൻ. മലയാള സിനിമയുടെ പേര് ലോക സിനിമാ ഭൂപടത്തിൽ തന്റെ ദൃശ്യങ്ങളിലൂടെ അടയാളപ്പെടുത്തിയാണ് MJ മടങ്ങുന്നത്.
തനിക്ക് പറയാനുള്ളതെല്ലാം തന്റെ ക്യാമറ കണ്ണിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു എം ജെ രാധാകൃഷ്ണൻ. പൊതുവെ അന്തർമുഖനായ എം ജെക്ക് വേണ്ടി സംസാരിച്ചതൊക്കെയും അദ്ദേഹത്തിന്റെ ക്യാമറകളായിരുന്നു. ഒരു ദളിത് കുടുംബത്തിന് കേരളത്തിൽ നിന്ന് ഹിമാചലിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നതാണ് ഡോക്ടർ ബിജുവിന്റെ പുതിയ സിനിമ വെയിൽമരങ്ങളുടെ പ്രമേയം. ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇത്തവണ ഔട്ട്സ്റ്റാൻഡിംഗ് ആർട്ടിസ്റ്റ് അവാർഡ് നേടിയ വെയിൽമരങ്ങളെക്കുറിച്ചുള്ള ജൂറി പരാമർശത്തിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ നിരൂപണങ്ങളിലും എം ജെ രാധാകൃഷ്ണൻ എന്ന ഛായാഗ്രാഹകന്റെ ദൃശ്യവിന്യാസ പാടവത്തെക്കുറിച്ച് പ്രത്യേക പരാമർശമുണ്ടായിരുന്നു. രാജ്യാന്തര പ്രേക്ഷക സമൂഹത്തിന് മുന്നിലേക്ക് താൻ ക്യാമറ ചലിപ്പിച്ച സിനിമകൾ തുടർച്ചയായി എത്തുമ്പോഴും പുരസ്കാരങ്ങളുടെ തോഴനായിരിക്കുമ്പോഴും തുടക്കക്കാരനെന്നോ തഴക്കക്കാരനെന്നോ വേർതിരിവില്ലാതെ സമാന്തര സിനിമകളുടെ വെളിപ്പുറത്ത് ദൃശ്യഭാഷയുടെ താളപ്പൊരുത്തവുമായി എന്നും എം ജെ ഉണ്ടായിരുന്നു. ഷാജിയൻ കരുണിന്റെ ഛായാഗ്രഹണ സഹായിയായി സിനിമയിലെത്തിയ എം ജെ രാധാകൃഷ്ണൻ നഖക്ഷതങ്ങളിലാണ് പഠനത്തിന് തുടക്കമിട്ടത്. സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു ഈ സിനിമയിൽ. ഷാജിയൻ കരുണിനെയാണ് എം ജെ തന്റെ ഗുരുവായി കണ്ടതും. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാത്തതിന്റെ കുറവ് നികത്തിയത് ഷാജിയൻ കരുണിന്റെ ശിക്ഷണത്തിലൂടെയാണെന്ന് എം ജെ ഒരിക്കൽ പറയുകയുണ്ടായി. വർഷങ്ങൾക്കിപ്പുറം ഗുരുവിന്റെ തന്നെ ചിത്രത്തിൽ ക്യാമറമാനായി എത്തുകയും ചെയ്തു ഇദ്ദേഹം. സ്വാഭാവിക പ്രകാശ ക്രമീകരണത്തിനായി എം ജെ രാധാകൃഷ്ണൻ നടത്തുന്ന പരിശ്രമങ്ങളും പരീക്ഷണങ്ങളും ചലച്ചിത്ര മേഖലയിൽ ഛായാഗ്രഹണവുമായി ബന്ധിപ്പിച്ചുള്ള പ്രയോഗങ്ങളായി തന്നെ മാറിയിട്ടുണ്ട്. കൃത്രിമ പ്രകാശങ്ങളെ ഒഴിവാക്കി മുറിക്കകത്ത് സ്വാഭാവിക പ്രകാശമൊരുക്കാൻ കൂടിയിളക്കി മാറ്റിയിരുന്നതും നാച്ചുറൽ ലൈറ്റിനെ കൂടുതൽ ആശ്രയിച്ചാൽ മതിയെന്ന നിർബന്ധവും നമ്മുടെ സിനിമകളിലെ ദൃശ്യ സംവേദനത്തിന്റെ കാര്യത്തിൽ പുതിയ ശൈലിയായി മാറി. ജയരാജ ചിത്രമായ കളിയാട്ടത്തിലെ തെയ്യം ചിത്രീകരണത്തിൽ സ്വാഭാവിക അന്തരീക്ഷ സൃഷ്ടി എത്രമാത്രം ശ്രമകരമായിരുന്നുവെന്ന് എം ജെ പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റിനെ കഴിഞ്ഞു മതി കൃത്രിമ പ്രകാശ ക്രമീകരണങ്ങൾ എന്നത് ഡിജിറ്റൽ കാലത്തും എം ജെയുടെ നിർബന്ധമായിരുന്നു. ഒരു വർഷത്തോളം എടുത്താണ് ഡോക്ടർ ബിജുവിന്റെ വെയിൽമരങ്ങൾ പൂർത്തീകരിച്ചത്. മൺറോത്തുരുത്തിലെയും ഹിമാചലിലെയും മഞ്ഞും മഴയും വേനലും പ്രകൃതിയും കൃത്രിമമായി നിർമ്മിച്ചെടുക്കാതെ പ്രകൃതിയുടെ തന്നെ തനി ഭാവങ്ങളായി എം ജെയുടെ ക്യാമറ കണ്ണിലൂടെ രാജ്യാന്തര പ്രേക്ഷകരിലെത്തി. ഡോക്ടർ ബിജു ഇതുവരെ ചെയ്ത എല്ലാ സിനിമകൾക്കും ഛായാഗ്രാഹകനായി പകരമൊരാളെ ചിന്തിച്ചിരുന്നില്ല. എം ജെക്ക് ലഭിച്ച 7 സംസ്ഥാന പുരസ്കാരങ്ങളിൽ 3 ഡോക്ടർ ബിജുവിന്റെ ചിത്രങ്ങളിലൂടെയാണ്. ബിജു സിനിമകളിലൂടെ 2 അന്തർദേശീയ പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തി. വാണിജ്യധാരയിൽ സിനിമാറ്റിക് റിയലിസം ആഘോഷമാകുന്ന കാലത്ത് പരീക്ഷണ വ്യഗ്രതയോടെ മുന്നേറിയ ഈ പ്രതിഭയ്ക്ക് പ്രസക്തിയേറെയുണ്ട്. വാണിജ്യ സ്വഭാവമുള്ള സിനിമകൾക്ക് ഛായാഗ്രഹണം ചെയ്തിരുന്നെങ്കിലും സി പി പത്മകുമാറിന്റെ സമ്മോഹനം എന്ന സിനിമ എം ജെ രാധാകൃഷ്ണനെ സമാന്തര സിനിമകളിലെ പ്രധാനിയായി പ്രതിഷ്ഠിച്ചു. അവാർഡ് സിനിമകളുടെ ക്യാമറമാൻ എന്ന വിശേഷണം മാറ്റി നിർത്തുന്നതല്ല തനിക്ക് ആഹ്ലാദം പകരുന്നതായിരുന്നുവെന്ന് എം ജെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ പ്രകൃതിയുടെ മറുഭാവമായോ നേരെ തിരിച്ചോ അനുഭവപ്പെടുത്തുന്ന രീതിയിൽ മനുഷ്യനെയും പ്രകൃതിയെയും ഇടകലർത്തിയുള്ള രംഗവിന്യാസങ്ങളാണ് എം ജെ സിഗ്നേച്ചറായി സിനിമകളിൽ മാറിയത്. പയ്യന്നൂരുമായും വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു എം ജെ രാധാകൃഷ്ണന്. പല സന്ദർഭങ്ങളിലും പയ്യന്നൂരിലെത്തിയ ഇദ്ദേഹം തന്റെ ഇഷ്ടപ്രേക്ഷകരുടെ ഗണത്തിലാണ് പയ്യന്നൂരിനെയും ഉൾപ്പെടുത്തിയത്. ഷാജിയൻ കരുണിന്റെ ഓള് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായാണ് ഇദ്ദേഹം അവസാനമായി പയ്യന്നൂരിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്‌വർക്ക് ന്യൂസ്. നോക്കുകുത്തിയായി പഴയങ്ങാടി ടൂറിസ്റ്റ് ഫെസിലിറ്റി സെന്റർ. 7 ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രമായി മാറി ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ. ബസ് സ്റ്റാൻഡിൽ ഷീ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യമൊരുക്കുമെന്ന് അധികൃതരുടെ വാക്ക് പാഴ്വാക്കുമായി. 7 പഞ്ചായത്തിന് കീഴിലുള്ള പഴയങ്ങാടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ നോക്കുകുത്തിയായി നിൽക്കുന്നു. 2004 അന്നത്തെ കേരള ടൂറിസം വകുപ്പ് മന്ത്രിയായ KC വേണുഗോപാൽ തറക്കല്ലിടുകയും അദ്ദേഹം തന്നെ 2006 ഉദ്ഘാടനം ചെയ്ത് തുറന്നു കൊടുക്കുകയും ചെയ്ത കെട്ടിടത്തിനാണ് ഈ ഗതി. സ്വദേശ വിദേശ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുടങ്ങിയ സ്ഥാപനം ഇന്നുവരെ ഒരു ടൂറിസ്റ്റിനും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അടിസ്ഥാന സൗകര്യം പോലുമില്ലാത്ത കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് ബസ് സ്റ്റാൻഡിന് വേണ്ടിയുള്ള മൂത്രപ്പുര മാത്രമാണ്. ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന കേന്ദ്രവുമായിട്ടുണ്ട്. ഇവിടെ സ്ത്രീകളുടെ വിശ്രമ കേന്ദ്രമാക്കി മാറ്റാൻ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് നേരത്തെ ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നു. എന്നാൽ അതും നടപ്പായില്ല. ഇന്നുവരെ അത് ഒരു ആൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഇവിടെ പലപ്പോഴും നായകളുടെ കേന്ദ്രമാണ്. അത് മാത്രമല്ല ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, അത് ഏറ്റവും വൃത്തിയായിട്ട് കാര്യം. ഒരു പൗരൻ എന്ന നിലയിൽ പറയാൻ യാതൊരു ഭയമില്ല, സത്യമാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, വർഷങ്ങളായി ഞാൻ ഇവിടെ ബസ്സിനൊക്കെ പോകുമ്പോൾ ആലോചിക്കും ഇത് സ്ത്രീകൾക്കും ഉപകാരപ്പെടുന്ന ടോയ്ലറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ, അല്ലെ മറ്റെന്തെങ്കിലും നല്ല പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ടോയ്ലറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സെന്റർ ആയിരുന്നു. ഇത് വെറുതെ ഉപയോഗ സമാനമായി
വലിയൊരു ജനങ്ങളുടെ പൊതുനീതി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പുതിയ മോട്ടോർ വാഹന നിയമം വന്നു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് പലയിടത്തു നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. നിയമത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം. ഒരു മനുഷ്യന് ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്നത് സത്യമായ ഒരു വസ്തുതയാണ്. ഇത് മുൻനിർത്തിയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപകടത്തിന് തൊട്ടു മുൻപുള്ള നിമിഷം വരെ ഓരോരുത്തർക്കും അതൊരു സാധാരണ ദിവസം മാത്രമായിരുന്നു. പെട്ടെന്ന് ഒരപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ ജീവിതം മാറിപ്പോവുകയാണ്. ചിലർ അപകടങ്ങളെ അതിജീവിക്കുന്നു, ചിലർ എന്നേക്കുമായി കിടപ്പിലായി പോകുന്നു, ചിലർ ഈ ലോകത്തുനിന്ന് തന്നെ വിട പറയുന്നു. അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടു മുൻപ് വരെ അവർക്ക് ധാരാളം പ്രതീക്ഷകളുണ്ടായിരുന്നു. ചെയ്തു തീർക്കാൻ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അപകടം അതെല്ലാം ഇല്ലാതാക്കുകയാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കുന്നത്. നമ്മുടെ ജീവൻ രക്ഷിക്കാനാണ് ഹെൽമറ്റും സീറ്റ് ബെൽറ്റുമൊക്കെ ധരിക്കണമെന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷം മാത്രം കേരളത്തിൽ റോഡപകടങ്ങളിൽ മരിച്ചത് 4200 പേരാണ് എന്നത് ചെറിയ ഒരു കാര്യമല്ല. റോഡ് സുരക്ഷാ നിയമം നാം കർശനമായി പാലിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അടുത്ത വർഷത്തെ 4200 പേരിൽ ഒരാൾ നമ്മളിൽ ഒരാളായിരിക്കില്ലെന്ന് ആരു കണ്ടു? ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് ഉപ്പള കേന്ദ്രമാക്കി പുതിയ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സംഘടന ഉണ്ടാകുന്നതിന് വേണ്ടി ശബ്ദമാക്കിയവരോ സംഘടനയ്ക്ക് രൂപം നൽകിയ കാലത്തുള്ളവരോ ഒന്നും ഇപ്പൊ സർവീസിലുണ്ടാകുന്നില്ല. അതിന്റെ ഗുണം അനുഭവിക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ അതിന്റെ പ്രത്യേക സൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞവരാണ് ഇപ്പോൾ തീർച്ചയായും ഇനി വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങൾ നടത്തുന്ന മാതൃകാപരമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ ഇനി വരാനിരിക്കുന്നവർക്ക് ഇതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി, എംഎൽഎമാരായ എൻ എ നെല്ലിക്കുന്ന്, കെ കുഞ്ഞിരാമൻ, അഡീഷണൽ എസ് പി പി ബി പ്രശോഭ്, എ എസ് പി ഡി ശില്പ, ഡിവൈഎസ്പി പി കെ സുധാകരൻ, അസിസ്റ്റന്റ് കമാൻഡന്റ് കെ കെ പ്രേംകുമാർ, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ, ജോയിന്റ് സെക്രട്ടറി പ്രേം ജി കെ നായർ, സുരേഷ് മുരിക്കോളി, ടി ഗിരീഷ് ബാബു, പി രവീന്ദ്രൻ, പി വി സതീശൻ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ ബിജു സംഘടനാ റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി പി പി മഹേഷ് പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ ഇ രത്നാകരൻ വരവ് ചെലവ് കണക്കും, പി പി രാജീവൻ ഓഡിറ്റർ റിപ്പോർട്ടും, കെ പി വി രാജീവൻ പ്രമേയങ്ങളും, പി നളിനാക്ഷൻ അനുസ്മരണ പ്രമേയവും അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ പി അജിത് കുമാർ സ്വാഗതവും ജനറൽ കൺവീനർ എൻ കെ സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. 24 വില്ലേജുകളുള്ള മഞ്ചേശ്വരം സ്റ്റേഷൻ ക്രമസമാധാന പാലനം സുഗമമാക്കുന്നതിന് വിഭജനം ആവശ്യമാണ്. ഇതിനായി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് ഉപ്പള കേന്ദ്രമാക്കി പുതിയ സ്റ്റേഷൻ അനുവദിക്കുക, സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് പ്രവർത്തിക്കുന്ന സൈബർ സെൽ യൂണിറ്റ് സൈബർ പോലീസ് സ്റ്റേഷനായി ഉയർത്തുക, കാസർഗോഡ് ആസ്ഥാനമായി വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുക, മേൽപ്പറമ്പ് സ്റ്റേഷന് സ്വന്തം കെട്ടിടം അനുവദിക്കുക, പാണത്തൂരിൽ ലഭിച്ച സ്ഥലത്ത് പോലീസ് ഔട്ട്പോസ്റ്റ് ആരംഭിക്കുക, കാഞ്ഞങ്ങാട് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ആരംഭിക്കുക, കൺട്രോൾ റൂമുകളിലെ ഡ്യൂട്ടി 8 മണിക്കൂർ വീതമുള്ള 3 ഷിഫ്റ്റുകളാക്കുക, രാജപുരം, കുമ്പള, വെള്ളരിക്കുണ്ട്, മേൽപ്പറമ്പ് സ്റ്റേഷനുകളിൽ ഫാമിലി ക്വാർട്ടേഴ്സ് അനുവദിക്കുക തുടങ്ങിയവ സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ഉദ്ഘാടനം ചെയ്യാനിരുന്ന സൺഡേ സ്കൂൾ കെട്ടിടം സംരക്ഷണ ഭിത്തി തകർന്നു വീണതിനെ തുടർന്ന് നശിച്ചു. മുളപ്ര സെന്റ് അൽഫോൺസ ദേവാലയത്തിന് സമീപം നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംരക്ഷണ ഭിത്തി തകർന്നു വീണത്. സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് സൺഡേ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീഴുകയായിരുന്നു. 30 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത്, സ്ഥിരം സമിതി അധ്യക്ഷൻ വി രാജൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി സർക്കാർ ശ്രീസ്ഥയിൽ നിർമ്മിച്ച പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനത്തിനൊരുങ്ങി. 4.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെയും നിർമ്മാണം പൂർത്തിയായി. ചെറുതാഴം പഞ്ചായത്ത് സൗജന്യമായി നൽകിയ 75 സെന്റ് സ്ഥലത്താണ് ആധുനിക സൗകര്യത്തോടെ കെട്ടിടം പൂർത്തിയാക്കിയിട്ടുള്ളത്. മികച്ച ലാബ് സൗകര്യങ്ങളും വർക്ക് ബെഞ്ചുകളും ക്രമീകരിക്കും. ചുറ്റുമതിലിന്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിന് മുമ്പ് പൂർത്തിയാക്കും. ദിവത്സര DMLT കോഴ്സാണ് ഇവിടെ നടത്തുക.
2009 തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പിലാത്രയിലെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. 30 വിദ്യാർത്ഥികൾക്കാണ് ഒരു വർഷം പ്രവേശനം നൽകുക. ഇതിൽ പട്ടികജാതി വിഭാഗത്തിന് 18, പട്ടികവർഗ വിഭാഗത്തിന് 6, ജനറൽ വിഭാഗത്തിന് 6 എന്നിങ്ങനെയാണ് പ്രവേശനം. സംസ്ഥാനാടിസ്ഥാനത്തിലാണ് പ്രവേശനം നടക്കുന്നത്. LBSനാണ് പ്രവേശന ചുമതല. +2 സയൻസ് കഴിഞ്ഞവർക്കാണ് പ്രവേശനം. വരും വർഷങ്ങളിൽ ഗ്രാജുവേറ്റ് കോഴ്സുകൾ തുടങ്ങാൻ നടപടിയുണ്ടാകുമെന്ന് TV രാജേഷ് MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഇടവപ്പാതി കഴിഞ്ഞു, മിഥുനമാസവും തീരുകയാണ്. കർക്കിടകം അടുത്തെത്തിക്കഴിഞ്ഞു. മാനത്ത് പെയ്യാതെ നിൽക്കുന്ന മഴമേഘങ്ങൾ. കരിവള്ളൂർ പലിയിരിൽ നിന്നുള്ള ഒരു അന്തിനേരത്തെ കാഴ്ച. ഇടവപ്പാതിയും മിഥുനവും പിന്നിടുമ്പോഴും മഴ ഒന്നോ രണ്ടോ ദിവസമാണ് കാര്യമായി പെയ്തത്. കൃഷിയെ ഇപ്പോൾ തന്നെ മഴക്കുറവ് ബാധിച്ചു കഴിഞ്ഞു. വരുംകാലം കടുത്ത വരൾച്ചയുടേതായിരിക്കാനാണ് സാധ്യത. മഴക്കാറുകൾ മാനത്ത് കൂടുകൂട്ടിയിരിക്കുന്നു. പെയ്തൊഴിയുന്നില്ല എന്ന് മാത്രം. കാർമേഘങ്ങളുടെ കൂടെ വെള്ളിമേഘങ്ങളുമുണ്ട്. സൂര്യൻ പതിയെ ഇവയ്ക്കിടയിലൂടെ അസ്തമിക്കുന്നത് നോക്കിയിരിക്കാൻ ഒരു സുഖം തന്നെയാണ്. അസ്തമയങ്ങൾ കാണാതെ പോകുന്നവർക്കും ഇരുൾ നമുക്ക് ചുറ്റും പതിയെ വന്ന് പൊതിയുന്നതും അനുഭവിച്ചറിയാത്തവർക്കും ഇവിടേക്ക് വരാം. അത് അനുഭവിച്ചറിയാം. അസ്തമയങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രനും നിറഞ്ഞ ആകാശവും ഇവിടെ നിന്ന് നമ്മുടെ മനസ്സിന്റെ ആകാശത്തിലേക്ക് പകർത്താം. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പുരോഗമന കലാസാഹിത്യ സംഘം മാടായി മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ കൃഷ്ണനടുവലത്തിൻ്റെ പുസ്തക പ്രകാശനം ജൂലൈ 14 4 മണിക്ക് മാടായിൽ നടക്കും. കരിവള്ളൂർ മുരളി പ്രകാശനകർമ്മം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കവിയും കേരള ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറിയുമായ കൃഷ്ണൻ നടുവിലത്തിൻ്റെ 2 കാവ്യ സമാഹാരങ്ങളുടെ പ്രകാശനം കരിവള്ളൂർ മുരളി നിർവഹിക്കും. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മാടായി ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ KH സുബ്രഹ്മണ്യൻ, MK മനോഹരൻ എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങും. AV പവിത്രൻ, രാജേഷ് കടന്നപ്പള്ളി എന്നിവർ പുസ്തകം പരിചയപ്പെടുത്തും. പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ TV പത്മനാഭൻ, കൃഷ്ണൻ നടുവിലത്ത്, രാജേഷ് കടന്നപ്പള്ളി, MV ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. തെന്നിന്ത്യയിലെ പ്രശസ്തനായ സംഗീത സംവിധായകൻ MS വിശ്വനാഥൻ അന്തരിച്ചത് 1 ജൂലൈ 14. തൻ്റെ 87-ാമത്തെ വയസ്സിലായിരുന്നു MSV സംഗീതത്തിൻ്റെ മാന്ത്രികലോകം വിട്ടുപോയത്. കാണാം ഓർമ്മ. ഇന്നല്ല എന്നും സാധാരണക്കാർക്ക് പ്രിയം ചലച്ചിത്രങ്ങളോടായിരുന്നു. ആ ചലച്ചിത്ര സംഗീത രംഗത്ത് സ്വന്തം കയ്യൊപ്പ് ചാർത്തി കടന്നുപോയ ഒരാളായിരുന്നു MS വിശ്വനാഥൻ. എത്രയെത്ര ഗാനങ്ങൾ കൊണ്ട് ഈ സംഗീതജ്ഞൻ നമ്മുടെ മനസ്സിനെ തരളിതമാക്കി. ഹൃദയവാഹിനി ഒഴുകുന്നു നീ എന്ന ഗാനം ഒരിക്കൽ കേട്ടവർ പിന്നീട് മറന്നെന്ന് വരില്ല. സിനിമയിൽ അദ്ദേഹം പാടി അഭിനയിച്ചിട്ടുമുണ്ട്. 1945 മുതൽ 2015 വരെയാണ് MSVയുടെ സുവർണകാലം. തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലായി 1000-ലധികം സിനിമകൾക്ക് ഇദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു. ലളിത സംഗീതത്തിൻ്റെ രാജാവ് എന്ന അർത്ഥത്തിൽ മെല്ലിസൈ മന്നൻ എന്നും അറിയപ്പെടുന്നു. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനം സംഗീത സംവിധാനം ചെയ്തതും ഇദ്ദേഹമാണ്. എങ്കിലും MSVയുടെ ജീവിതം സിനിമാ കഥയെ വെല്ലുന്നതാണ്. 1928 പാലക്കാട് ജനിച്ച MS വിശ്വനാഥന് തൻ്റെ 4-ാമത്തെ വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു. മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരിച്ചുവന്ന ഇദ്ദേഹം ആദ്യം തിരുച്ചിറപ്പള്ളിയിലും പിന്നീട് കണ്ണൂരിലുമാണ് ജീവിച്ചത്. സിനിമാശാലകളിൽ ഭക്ഷണം വിറ്റായിരുന്നു ജീവിതം. അവിടെ നിന്ന് തിരശീലയിലേക്കും പിന്നണിയിലേക്കും പടർന്നു കയറിയ MS വിശ്വനാഥൻ തെന്നിന്ത്യയിലെ സംഗീത ലോകത്ത് വെന്നിക്കൊടി പാറിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പ്രേമഗാനത്തിൻ ഭാവം നിന്നീലം കൺപീലിയായി. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് ശ്രീസ്ഥയിൽ കാർഷിക സെമിനാർ നടത്തി. TV രാജേഷ് MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു.
ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ നെൽവയലുകൾ തരിശുരഹിതമാക്കുന്നതിനും വരൾച്ച കുറയ്ക്കുന്നതിനും നെൽകൃഷി ആദായകരമാക്കുന്നതിനുമായി ത്രിതല പഞ്ചായത്ത്, കൃഷിവകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ വിവിധ പദ്ധതികൾ ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ചിരിക്കുന്നു. ശ്രീസ്ഥയിൽ നടന്ന കാർഷിക സെമിനാർ ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ചും ഈ മേഖലയിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഈ സഹായം, ഈ പിന്തുണ തീർച്ചയായിട്ടും വലിയ മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പൊതുവിൽ കേരളത്തിൻ്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാനുള്ള ക്രിയാത്മകമായ ഇടപെടലാണ് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് സി എം വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി കെ ദാമോദരൻ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കുഞ്ഞിക്കണ്ണൻ, കൃഷി ഓഫീസർ പി നാരായണൻ, എം ശ്രീധരൻ, വി വി ഗോവിന്ദൻ മാസ്റ്റർ, പി ദാമോദരൻ മാസ്റ്റർ, കെ വി ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 1989-90 എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രിൻസിപ്പൽ എ കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. 200 പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുക്കും. അർജുനൻ മുക്കുന്നത്ത് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ വെച്ച് 40 പഴയകാല അധ്യാപകരെ ആദരിക്കും. പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളിൽ ഉന്നത പഠനത്തിന് അർഹത നേടിയവരെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കും. സൗഹൃദ കൂട്ടായ്മയും സ്നേഹവിരുന്നും ഉണ്ടാകുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. റെജി കുര്യൻ, എൻ എം മുഹമ്മദ് അലി, ടി വി ബിജു തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. രുചികരവും ശുദ്ധവുമായ 4 മണി പലഹാരങ്ങളുമായി പെരുമ്പയിലെ പയ്യന്നൂർ ബേക്കേഴ്സ് നഗരസഭാധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടകോവൽ ഉദ്ഘാടനം ചെയ്തു. ശുദ്ധമായ എണ്ണയിൽ തയ്യാറാക്കുന്ന രുചിയേറും നാടൻ പലഹാരങ്ങളുടെ വൈവിധ്യം ഒരുക്കുകയാണ് പെരുമ്പയിലെ പയ്യന്നൂർ ബേക്സ്. ആവശ്യക്കാർക്ക് തത്സമയം ഉണ്ടാക്കി നൽകുന്ന പലഹാരങ്ങളാണ് ഇവരുടെ പ്രത്യേകത. ഓർഡറുകൾക്കനുസരിച്ചും പലഹാരങ്ങൾ തയ്യാറാക്കി നൽകും. ചായ, കാപ്പി, ഉന്നക്കായ, ചട്ടിപ്പത്തൽ, സമൂസ, ഇറച്ചിപ്പത്തൽ, ചിക്കൻ ബോണ്ട, കിളിക്കൂട്, ഏലാഞ്ചി തുടങ്ങിയ വൈവിധ്യമാർന്ന പലഹാരങ്ങൾ ഇവിടെ ലഭ്യമാണ്. നഗരസഭാധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ, കമല ബേക്കറി മാനേജിംഗ് പാർട്ണർ തമ്പാൻ, നഗരസഭാ കൗൺസിലർ വി നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അറിയിപ്പുകൾ. കോറും പെരുന്തണ്ണിയൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം രാമായണ മാസാചരണത്തിന് ജൂലൈ 16 തുടക്കം കുറിക്കും. കയ്യൂർ ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് ഐ ടി ഐ പ്രവേശനത്തിനുള്ള ആദ്യഘട്ട കൗൺസിലിംഗ് ജൂലൈ 15-16 തീയതികളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04672-23098 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കരിവെള്ളൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ സുനിൽ പി ഇളയിടത്തിന്റെ പ്രഭാഷണം ആരുടെ ഇന്ത്യ ജൂലൈ 14 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കും. വെള്ളൂർ ജവഹർ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സുനിൽ പി ഇളയിടത്തിന്റെ പ്രഭാഷണം ഗാന്ധി അലയടിക്കുന്ന ഓർമ്മ ജൂലൈ 14 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. വാണിയ സമുദായ സമിതി കാർമേൽ യൂണിറ്റ് കാർമേൽ മുച്ചിലോട്ട് പരിധിയിൽ വരുന്ന SSLC+2 ഉന്നത വിജയികളെ അനുമോദിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 09497-04-6082 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മാടായി പഞ്ചായത്തിലെ NRHM ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറിയിലേക്ക് അറ്റൻഡർ കം സ്വീപ്പർ ഒഴിവുണ്ട്. അഭിമുഖം ജൂലൈ 20-11 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരും SSLC ജയിച്ചവരുമായിരിക്കണം അപേക്ഷകർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. ശമ്പള വിതരണത്തിന് ഡിജിറ്റൽ സിഗ്നേച്ചർ നിർബന്ധമാക്കിയതിനാൽ ശമ്പള വിതരണ ഉദ്യോഗസ്ഥന് ഡിജിറ്റൽ സിഗ്നേച്ചർ ലഭ്യമാക്കുന്നതിനായി ജൂലൈ 15 രാവിലെ 10 മുതൽ പയ്യന്നൂർ ട്രഷറിയിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ക്യാമ്പ് നടത്തും. ഫോട്ടോ പതിച്ച അപേക്ഷാ ഫോറം, ഡിപ്പാർട്ട്മെന്റൽ തിരിച്ചറിയൽ കാർഡ്, സ്പാർക്ക് തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവ സഹിതം പയ്യന്നൂർ ട്രഷറിയിൽ ഹാജരാകണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടിന്റെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയുടെ നട്ടെല്ലാണ് സഹകരണ സ്ഥാപനങ്ങളെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി E.P. ജയരാജൻ. പ്രവാസി സംരംഭകൻ സാജൻ പാറയലിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേരി നടത്തുന്ന പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പ്രവാസി വ്യവസായി സാജന്റെ മരണത്തിന് പിന്നിൽ കുടുംബ പ്രശ്നമാണെന്ന തരത്തിലാക്കി വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും CPMന്റെ ഈ ശ്രമം തീപ്പന്തം കൊണ്ടുള്ള കളിയാണെന്നും സ്വീകരണ യോഗത്തിൽ കെ സുധാകരൻ MP. നിഴലും വെളിച്ചവും കൊണ്ട് ദൃശ്യവിസ്മയം തീർത്ത ഛായാഗ്രഹകനാണ് വെള്ളിയാഴ്ച അന്തരിച്ച MJ രാധാകൃഷ്ണൻ. മലയാള സിനിമയുടെ പേര് ലോക സിനിമാ ഭൂപടത്തിൽ തന്നെ തന്റെ ദൃശ്യങ്ങളിലൂടെ അടയാളപ്പെടുത്തിയാണ് MJ മടങ്ങുന്നത്.
നോക്കുകുത്തിയായി പഴയങ്ങാടി ടൂറിസ്റ്റ് ഫെസിലിറ്റി സെന്റർ. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രമായി ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ മാറിയെന്നും ആക്ഷേപം. പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി സർക്കാർ ശ്രീസ്ഥയിൽ നിർമ്മിക്കുന്ന പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനത്തിനൊരുങ്ങി. 4.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെയും നിർമ്മാണം പൂർത്തിയായി. നെറ്റ്വർക്ക് വാർത്താനേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.